പപ്പട വട ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. പപ്പട വട, പപ്പടം പൊളി എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഈവനിങ് സ്നാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പട വടയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 പപ്പട എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന പപ്പടമാണ്. പക്ഷേ ഈ പപ്പട വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധാരണ പപ്പടം അല്ല കേട്ടോ, അതിന് പ്രത്യേകം പപ്പടമുണ്ട്. ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്കൊന്ന് വാങ്ങിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സാധാരണ പപ്പടം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പപ്പട വട ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഓരോ പപ്പടവും എടുത്തിട്ട് ഇതേപോലെ ഒരു ബാംബി സ്ക്യൂർ വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുത്തി 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 ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പപ്പടം വറക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊങ്ങി വരില്ലേ, അങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പപ്പട ബോൾ ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ട് വരില്ല. അതുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലും ഫോക്ക് എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ബാംബി സ്ക്യൂർ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊങ്ങി വരുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഞാനത് ചെയ്ത് നോക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് വറക്കുമ്പോൾ അറിയാതെ എങ്ങനെയായി വരും എന്നുള്ളത്. അത് കൂടാണ്ട് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഇത് വെയിലത്ത് വെക്കണം, ഇതൊന്ന് സ്റ്റിഫാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വെയിലില്ല, മഴ ആയതുകൊണ്ട് ഞാനത് ഫ്രീസറിൽ വെക്കുവാണ് കേട്ടോ. ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. നമുക്കങ്ങനെ ഇങ്ങനെ സാധാരണ പപ്പടം എടുക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് അല്ലേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു ബൗൾ എടുക്കാം, അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ മൈദയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബൈൻഡിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മൈദയും കൂടെ ചേർക്കുന്നത് കേട്ടോ. ഇനി 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/3 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കറുത്ത എള്ള് കിടക്കുമ്പോഴാണ് ഭംഗി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കറുത്തെള്ളില്ല വെളുത്തെള്ളാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ആണെങ്കിൽ അത് അഴുക്കി ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ ഈ കാശ്മീരി ചില്ലിയില്ല, സാധാരണ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതുകൂടാണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പടത്തിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ ഭയങ്കര ഉപ്പായി പോകരുത്. അതുകൊണ്ട് ബാറ്ററിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു ഇഡലി ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഞാനിങ്ങനെ കലക്കിയെടുത്തപ്പോഴത്തേക്ക് ഒരു ചെറുതായിട്ടൊന്ന് ലൂസായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് വീഡിയോയിൽ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളൊരു ഇഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് കലക്കിയെടുക്കാൻ നോക്കണം കേട്ടോ. കണ്ടോ, നമ്മുടെ പപ്പടം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ സാധാരണ പപ്പടമായിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സാധാരണ പപ്പടം ഇങ്ങനെ പിടിക്കുമ്പോൾ സോഫ്റ്റായിട്ട് ഇങ്ങനെ താഴേക്ക് പോരും, മറ്റേത് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന പപ്പടമാണ് നമുക്ക് പപ്പടം പോലെ ഉണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പോൾ നമുക്കൊരു വറക്കാനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് നല്ല ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരണം. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്കും വറക്കാത്ത അരിപ്പൊടി എടുക്കണം കേട്ടോ. പച്ച അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ അരിപ്പൊടി ഇല്ലെങ്കിലും പച്ചരി അരച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓരോ പപ്പടവും ഈ മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. ഒരുപാട് നേരം മാവിൽ മുക്കി വെച്ചുകൊണ്ടിരിക്കരുത്, പപ്പടം അലുത്തു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തിട്ട് ഓവറായിട്ടുള്ള മാവ് ആ പാത്രത്തിലേക്ക് തന്നെ കൊട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് വറക്കാൻ വേണ്ടിയിട്ട്. ഇട്ടുടനെ തന്നെ മറിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അങ്ങനെ ഇട്ട് നോക്കിയതാണ്. എനിക്കൊരു പേടി ഇത് പൊങ്ങി വരും എന്നുള്ളത്, പക്ഷേ പൊങ്ങിയൊന്നും വന്നില്ല, കുഴപ്പമില്ലാണ്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ പപ്പടം എണ്ണയിലേക്ക് ഇട്ട് ഒരു വശം നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം രണ്ടാമത്തെ വശം മറിച്ചിട്ട് ആ വശം കൊണ്ട് നല്ല ഒരു ബ്രൗൺ കളറിൽ മൂത്ത് വരുമ്പോഴത്തേക്ക് എണ്ണയിൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഒരു തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം, ഹൈ ഫ്ലെയിമിലായി പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പപ്പടം നന്നായിട്ട് വെന്ത് വരുമില്ല, പുറത്ത് നല്ല ക്രിസ്പി ആയുകയും ചെയ്യും. നമ്മളത് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അപ്പൊന്നും തോന്നില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ സോഫ്റ്റായി പോകും, നല്ലൊരു ക്രഞ്ചി ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പപ്പട പൊളിയും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പപ്പട പൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടോ, നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം, കണ്ടോ എത്ര ക്രിസ്പിയാണെന്ന്. ഇത് നിങ്ങൾക്ക് കടിച്ച് ഞാനിങ്ങനെ ചവയ്ക്കുന്ന സൗണ്ട് കേട്ട് അറിയാൻ പറ്റും, അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോകരുത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ, ദിസ് ഈസ് രേഖ സൈനിങ് ഓഫ്.